John's gospel for the young people, brother. Obviously, all of you are young people. I'm 48 now, so I'm much older too. Though he gave, all of us would read the Bible, read the Holy Scripture. And certainly we would have different level of influence of the Scripture on us. ഓരോരുത്തരിലും ഉള്ള സ്ക്രിപ്ചറിന്റെ സ്വാധീനം വ്യത്യസ്തമായി ഇല്ലേ? ശരിയല്ലേ? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം. വെരി ഫ്യൂ സിമ്പിൾ പോയിന്റ്സ്. അപ്പോ സ്ക്രിപ്ചർ പോയിന്റ് നിങ്ങൾ പേടി സ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി ദിവസം പിലോയുടെ അടുത്ത് വെച്ച്, തലയുടെ അടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? പുതിയ ചെയ്തിട്ടുണ്ടോ? അതുപോലെ വേറെ ദിവസം ഒരു ക്രൈസിസ് വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ പ്രാർത്ഥിച്ചിട്ട് വേറെ ദിവസം എടുത്തിട്ട് ഒരു റാൻഡം വേഴ്സ് തൊടുന്നുണ്ടോ? Anybody? കുറച്ച് ഹാൻഡ്സ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. എപ്പോഴും വേറെ റാൻഡം മാച്ചസ് ആണോ കിട്ടാറുണ്ടോ? ആണ്. ഓക്കെ, ഈ രണ്ട് അപ്രോച്ച് ഒരു ജനറൽ ഇംഗ്ലീഷിൽ എവിടെ ടാലിസ്മാനിക് എന്ന് പറയും. ടാലിസ്മാനിക് എന്ന് പറയുന്നത് സ്ക്രിപ്ചറിനെ ഇപ്പൊ പിശാചിനെ ഓടിക്കാനുള്ള ശക്തിയായി കാണുക, അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണാൻ അതിനകത്ത് ഒരു മിറാക്കുലസ് പവറിനെ ആട്രിബ്യൂട്ട് ചെയ്ത് കാണുന്ന രീതിയും ടാലിസ്മാനിക് എന്ന് പറയുന്നത്. അങ്ങനെ കാണുന്നവരുണ്ടാവാം. അതിനോട് ഒരു കഥയായിട്ടാണ്. പക്ഷേ നമ്മുടെ ഈ പ്രായം, നമ്മുടെ ഈ പ്രായം, നിങ്ങളുടെ ഈ പ്രായം കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായ സമീപനം സ്ക്രിപ്ചറിനെ സംബന്ധിച്ച് എടുക്കാൻ നിങ്ങൾക്ക് പ്രായമാണ്. യു ഹാവ് റീച്ച് ദാറ്റ് ഏജ് ദാറ്റ് യു ക്യാൻ ഹാവ് എ ലിറ്റിൽ മോർ ഇന്റൻസ് പെർസ്പെക്റ്റീവ് അബൌട്ട് സ്ക്രിപ്ചർ. കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ടുള്ള ശക്തമായ ഒരു സമീപനം ഹോളി സ്ക്രിപ്ചറിനെ സംബന്ധിച്ച് എടുക്കുവാനുള്ള സമീപനം. ഇത് നോട്ട് എടുക്കുന്നില്ല കേട്ടോ, ദിസ് ജസ്റ്റ് സിമ്പിൾ സ്റ്റോറി ടെല്ലിംഗ് പോലെ വിചാരിച്ചാണ്. ആവശ്യം എന്തെങ്കിലും ഓർമ്മയിൽ സൂക്ഷിക്കണമെന്നുള്ള കൂടി ചോദിച്ചാൽ അതർവൈസ് ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. ഒരു എയിം എന്ന് പറയുന്നത്, വൺ ഓഫ് ദി എയിംസ് ദാറ്റ് ഐ വുഡ് ഹാവ് ഈസ് റെസൊല്യൂഷൻ. ഈസ് റെസൊല്യൂഷൻസ് കേട്ടില്ലേ? ന്യൂ ഇയർ റെസൊല്യൂഷൻ പറഞ്ഞ എന്താ? വാട്ട് യു മീൻ ബൈ ന്യൂ ഇയർ റെസൊല്യൂഷൻ? ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കേട്ടില്ലേ? എന്താ അത്? ജാനുവരി 1st നമ്മൾ നന്നാകാൻ തീരുമാനിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഒരു 5th 6th അല്ലെ 10th നമ്മൾ 10th വരെ മാത്രമായി സംഗതിക്ക് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ പറയുന്നതിന് രണ്ടാമത്തെ അർത്ഥമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജംഗ്ചറിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സൗകര്യപൂർവ്വം മറന്നു കളയുന്നതിന് പറയുന്ന രീതിയുണ്ട്. But then for us, for this evening, no matter how much time that we'll be spending together, we need to take a resolution. A resolution aadhyam thane parayam, I will have a lifelong, lively relationship with the Holy Scripture. It's as simple as it is. Aajeevanam, jeeva pariyanta, vera vasavumayittuva, നമ്മുടെ ഒരു ബന്ധം വളരെ സിമ്പിളാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ വലിയ പ്രശ്നമുള്ള ടാസ്ക് ഒന്നുമല്ല പറയുന്നത്. ഐ വിൽ ഹാവ് എ ലൈഫ് ലോങ് ലൈഫ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഹോളി സ്ക്രിപ്ചർ. ഇത്ര ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയാൽ തന്നെ ആ ഒരു ചെറിയ തീരുമാനം തന്നെ ഈ ക്യാമ്പ് പ്രൂഫ് ആയി എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള തെളിവാണ്. അത്ര മാത്രം വലിയ തീരുമാനങ്ങളൊന്നുമല്ല, ചെറുതാണ്. Simple yet strong, quite strong, foundation, adisthana paramaya oru theermanam. Athrayengil namukku edukkan sadhichengil, believe me, that will change the course of our life.
നമ്മുടെ ജീവിതത്തിന് ദിശ മാറ്റിമറിക്കുക എന്നത് നമ്മളെ സഹായിക്കും, നിശ്ചയമായി നമ്മളെ സഹായിക്കും. നോക്കിക്കേ, എനിക്ക് കഴിഞ്ഞ വർഷത്തെ സ്പീച്ച് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ വിചാരിക്കുന്നത് ഒരു കാര്യം, അത് കോൺട്രഡിക്ടറി ആവത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എങ്ങനെയാണ് സ്ക്രിപ്ചർ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ സഭയിൽ വായിക്കുന്നത് എങ്ങനെയാണ്, സഭയിൽ എങ്ങനെയാണ് ദിവസവും വായിക്കുന്നത്? ദൈവം കത്തിച്ചു പിടിച്ച് ധൂപം അർപ്പിച്ചുകൊണ്ടാണ് വായിക്കുന്നത്, ശരിയാണോ? We light a candle and reverentially, with due reverence, we hold the candle by the side of the person who is reading the scripture, and then another person will be offering incense too. What does that mean? Adhi artham enda? Kuda watch aichu. Because I have promised the association that everybody that I will stop by 7:55 tomorrow. So I don't want to put wrong on myself. Parne, adhuri artham enda aichu? Nukko tu imagine kiya bacho. Yento on dhari kya adhan chedi kongo? Why is that? What implication does it have? നമ്മൾ ചെയ്യുന്നതിലൊരു ഒരു കാരണം ഉണ്ടാവണം വേണേ. എന്തായിരിക്കും സഭയിൽ വേദം വായിക്കുന്നത്, ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ദൈവവചനം വായിക്കുന്നത് എങ്ങനെ വായിക്കുന്നത്? ധൂപം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് വായിക്കുന്നത്. അതെങ്ങനെ വായിക്കുന്നത്, എന്തുകൊണ്ടാവും? അത് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായി തീരണം, ചൂടും പ്രകാശവും സുഗന്ധവും പരത്തുന്നതാവണം എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്. It is our prayer that the word of God should give us light and warmth and in our life, and moreover it should be a fragrance in our life. അത് സുഗന്ധമായിരിക്കണം ജീവിതത്തിൽ, അത് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചവും ചൂടും പകരുകയാണ് എന്നുള്ളത്. അതായത് വെളിച്ചവും ചൂടും ഒക്കെ ജീവന്റെ തന്നെ ആധാരമാണ്, നമുക്ക് ജീവൻ ആവശ്യമാണ്. അതുകൊണ്ട് അതൊരു ഫിനിഷ് ഐ ഹാവ് ഡൺ വിത്ത് മൈ ഇൻട്രൊഡക്ഷൻ. സെന്റ് ജോൺസ് ഗോസ്പല് എടുക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ജോസിയസിന് തിമോത്തിയസിന്റെ ലേഖനം എടുത്തപ്പോഴും സെന്റ് ജോൺ ലോ എടുത്തു, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അതിനെ എടുക്കാൻ കാരണം. ഒന്ന്, ദൈവ സ്നേഹത്തെ ഇത്ര ഡൈനമിസത്തോടുകൂടി ഭയങ്കരമായി തീവ്രമായി ഈശ്വര സ്നേഹത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊന്നാണ്. അതിനർത്ഥം മറ്റു പുസ്തകങ്ങൾ ദൈവസ്നേഹത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. പക്ഷെ അതിതീവ്രമായി ഈശ്വര സ്നേഹത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന പറയുന്ന പുസ്തകമാണ് യോഹന്നാന്റെ ലേഖനവും യോഹന്നാന്റെ സുവിശേഷവും. ഓക്കെ ഓക്കെ, ഈ തിമോത്തിയോസിന്റെ ലേഖനം എടുക്കുന്നതിന്റെ ഒരു കാരണം അങ്ങനെ കുറച്ചുകൂടി പ്രായോഗിക തലത്തിൽ ജീവിതത്തിന്റെ സർവ്വസാധാരണ മേഖലയിൽ, as a bishop, as a deacon, as a widow, as a young person, what is expected from you എന്ന് പറയുന്നതാണ് തിമോത്തിയോസിന്റെ രണ്ട് ലേഖനങ്ങളിലായിട്ടാണ്. We see here the greater, stronger relationship based on the love of God. Our relationship with God, what is expected from us. നാലാമൂറ്റാണ്ടിലൊക്കെ ഒരാള് തിയോളജിയൻ, ദൈവശാസ്ത്രജ്ഞൻ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവ്വ പാരമ്പര്യത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിനും ഉത്തമ ഗീതത്തിനും വ്യാഖ്യാനം, ഇന്റർപ്രിറ്റേഷൻ എഴുതിയിട്ടുള്ള ആളുകളെ മാത്രമേ ഒരാളെ ദൈവശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, തിയോളജിയൻ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അതിന്റെ ഭാഷ്യം രചിക്കണമായിരുന്നു, ആ പുസ്തകത്തിന്റെ ഒരു ഭാഷ്യം, ഭാഷ്യം എന്ന് പറഞ്ഞാൽ കൂടെ ഒരു വ്യാഖ്യാനം എഴുതണം, വ്യാഖ്യാനം എഴുതണം മാത്രമേ. സോ ഇൻ മൈ ലിമിറ്റഡ് ടൈം ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ടു യുവർ നോട്ടീസ് ഈ പോസിബിൾ ഫോർ ഡിഫറെന്റ് പോർഷൻസ് ഫ്രം സെന്റ് ജോൺസ് ഗോസ്പൽ. നാല് പ്രത്യേകമായ ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മളുടെ ഒരു വളരെ വളരെ വേഗതയുള്ള ഒരു വായനയ്ക്ക് വേണ്ടി മാത്രം എടുക്കണമെന്ന് വിചാരിക്കുന്നു. പരിചയമുള്ള സംഭവങ്ങളോ വാക്യങ്ങളോ ആണ് എല്ലാം.
ആൻഡ് ഇത് ഇതിന്റെ വളരെ ശക്തമായ ദർശനം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണിത് ബട്ട് ഐ ഡോണ്ട് ഗോയിങ് ഫോർ ഇറ്റ് ഇത് നമ്മള് സന്ധ്യയ്ക്ക് ഫോർ യങ് പീപ്പിൾ ഹൗ ഡിഫറൻലി വി കുഡ് റീഡ് ദിസ് എന്ന് മാത്രമേ അതിന് എനിക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കാരണം ഐ വുഡ് ലൈക്ക് ടു സീ മൈ യങ് ഫ്രണ്ട്സ് ഹാവിങ് എനി ആൻ അഫിനിറ്റി ഡെവലപ്പിംഗ് ടുവേർഡ്സ് ദ ടെക്സ്റ്റ് ഒരു ഒരു ഇത് വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളൊരു എളിയ ഉദ്ദേശം ഇതിനകത്ത് ഉണ്ടാകും വെദർ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഓർ നോട്ട് ഇറ്റ് ഈസ് അപ്പ് ടു ദി വിൽ ഓഫ് ഗോഡ് ആൻഡ് ദി ദ വർക്ക് ഓഫ് ദി ഹോളി സ്പിരിറ്റ് നഥനിയൽ എന്ന കഥാപാത്രത്തെ നിനക്കറിയോ നഥനിയൽ എന്ന് പറയുന്ന കഥാപാത്രം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേ ഓക്കെ നഥനിയലിനെ പറ്റി സെന്റ് ജോൺ ഗോസ്പൽ മാത്രമേ പറയൂ ഓക്കെ അത് ഏത് ചാപ്റ്ററിലാണ് അറിയോ ചിനോബോർഡ് ഈസ് ചാപ്റ്റർ വൺ വേഴ്സ് 43 ഓൺവേഴ്സ് 43 മുതൽ ആ സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ സംഭവത്തിലൂടെ അറിയാമോ നഥനിയലിന്റെ സംഭവം അറിയുമോ നഥനിയലിനെ വിളിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് പോകുന്ന കഥയറിയില്ലേ സംഭവം അത് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഒരു വർക്ക്ഷോപ്പ് പോലെ അപ്പൊ അയാൾക്ക് വിശ്വാസം വർദ്ധിച്ചിട്ട് നീ ദൈവമാണെന്ന് പറയുന്നത്
ഈ ഒരു ഭാവം ഇതൊന്ന് ആലോചിച്ചു. ഇതിനകത്ത് ഒന്നാമത്തെ സംഗതി ഞാൻ നമുക്ക് ഇതൊന്ന് ഈ ടെക്സ്റ്റ് നമ്മളോട് എന്താണ് പറയുന്നത് എന്നൊന്ന് ആലോചിച്ചു. നമ്മുടെ സാധാരണ ചെയ്യുന്നത് ഒന്ന് ദി ഫെലോഷിപ്പ് ഓഫ് നാഥനിയൽ ആൻഡ് ഫിലിപ്പ്. നിങ്ങൾ എഴുതണമെന്നില്ല, ഇത് ആലോചിച്ചു നോക്കാം. ഇവരുടെ ഒരു സൗഹൃദം എന്തായാലും നമ്മൾ എല്ലാവർക്കും സൗഹൃദമുള്ളവരാണ്. നമുക്ക് എല്ലാവർക്കും വി ഹാവ് ഫെലോഷിപ്പ്, വി ഹാവ് ഫ്രണ്ട്ഷിപ്പ്. But let's see, we see two people here. Think about them. And they have a common goal to see Christ. Our common goal is that. But if we don't have a better way to say it, we will go. There is a political situation. What is the political situation? You have to say it in Sunday school. What is the political situation? What is the reason? അവർ ഏത് റിലീജിയനിൽ പെട്ടവരാണ്, ഏത് കൾച്ചറിൽ ഏത് റിലീജിയനിൽ പെട്ടവരാണ്? ഈ രണ്ടുപേരും പറഞ്ഞേ. പക്ഷേ അവരുടെ സ്വന്തം ഗവൺമെന്റ് അല്ല അവിടെ ഭരിക്കുന്നത്. ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ ആരാണ് ഭരിക്കുന്നത്? ആലോചിച്ച് നോക്കിയത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൺഡേ സ്കൂൾ. ആരാണ് ഭരിക്കുന്നത്? റോമൻസ്. സോ ദേ ആർ ഡിഫറെന്റ് പീപ്പിൾ. ഫോറിൻ റൂൾ ആണ്, ഒരിക്കലും ഓൾഡ് ഗവൺമെന്റ് അല്ല, ഫോറിൻ റൂൾ ആണ്. ഫോറിൻ റൂളിന്റെ താഴെ അവര് ഫ്രീഡം, എല്ലാത്തിനും ടാക്സ് കൊടുക്കും. സാധാരണ സമയത്ത് ടാക്സ് കൊടുത്തേ പറ്റും. സ്വന്തമായി കൃഷി ചെയ്യുന്നതിനും ഒക്കെ ടാക്സ് കൊടുക്കും. ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് കൊടുക്കും. എവറിഥിങ് ഈസ് ബീ ടേക്കൺ ടു ഹോം. അതുകൂടാതെ എല്ലാ ചെറിയ സംഘങ്ങളും, ഏത് ചെറിയ സംഘങ്ങളും ഒരുമിച്ച് കൂടിയാലും അവരെ സ്കെപ്റ്റിക്കായിട്ട് ഒരു 144 പോലെയാണ്. ഭയങ്കര പൊളിറ്റിക്കലി അലേർട്ടാണ്, എപ്പോഴും മിലിറ്ററിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു ലിബറേറ്റർ, ഒരു ഡെലിവറർ, ഒരു രക്ഷകൻ വരും എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര തീവ്രമായ വിശ്വാസം ഇല്ലേ? ദാറ്റ്സ് മച്ച് ഡിഫറെന്റ്. സോ ഫിലിപ്പ്, വി സീ ടു യങ് പീപ്പിൾ ഹിയർ, ഫിലിപ്പ് ആൻഡ് നാഥനിയൽ. അവർക്ക് അവർ ലേസി അല്ല, ലെഥാർജിക് അല്ല, മടിയന്മാരല്ല. അവർ യങ് പീപ്പിൾ ആണ്, പക്ഷെ അവർക്കൊരു കോമൺ ഗോളാണ്, ഒരു സൗഹൃദമുണ്ട്. അതിന്റെ കോൺവെർസേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, കുറച്ചുകൂടെ സൂമിൻ ചെയ്ത് നോക്കിക്കെ, ആ കോൺവെർസേഷൻ ഒന്ന് നോക്കിക്കെ എങ്ങനെയാണ് എന്നുള്ളത്. ആ കോൺവെർസേഷൻ എന്താ പറയുന്നത്? ഐ ഹാവ് സീൻ, അതൊന്ന് എക്സാക്ട്ലി ഒന്ന് പറഞ്ഞേ, എന്റെ പേജ് പറഞ്ഞു. മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു എങ്ങനെയാണ് പറയുന്നത്. ഫിലിപ്പിന്റെ ടെസ്റ്റ് വഴി എങ്ങനെ എന്താ ഒന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിട്ട് പോകുന്ന തൊട്ട് മുമ്പ് റാൻഡംലി തുറന്ന് നോക്കുന്നവരല്ല. ഒരു ക്രൈസിസ് വരുമ്പോ മാത്രം തോന്നിയിരിക്കുന്ന സ്ക്രിപ്ചറിനെ എടുത്ത് തുറന്ന് നോക്കുന്നവരും അല്ല. They are believers in it. They know the scripture. Scripture അറിയാവുന്ന ആളുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇന്നിടത്തും ഇന്നിടത്തും ഒക്കെ പറയുന്ന ആളിനെ ഞാൻ കണ്ടു എന്നൊക്കെ ഒരാൾ പറയുന്നു. ഉടനെ അടുത്താണ് തിരിച്ചു വരുന്നത്. നസറത്തിൽ അവരുടെ സംഭവം ഉണ്ടാവും. കാരണം ഒരു പ്രവചനത്തിൽ എന്ന് പറയുന്നില്ല, നസറത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നില്ല, ബേത്ലഹേമിൽ ഉണ്ടാവും എന്ന് പറയും. അപ്പൊ എങ്ങനെ നസറത്തിൽ ഉണ്ടാകുമോ? പക്ഷെ കർത്താവ് മൈഗ്രേറ്റ് ആയിട്ട് പോയതാണ് അവിടെ ഒന്നറിയാൻ ബെസ്റ്റോ. ഓക്കെ, ഇവിടെ the two young people, their fellowship, they are well versed in scripture and they have a common goal together. Okay, namalidu valare randomite ayan aalochikkunnu aalochikkumbol a text into a dynamism. Okay, the text starts speaking to us. Or text namalodu varthanam parayanum ile namal ingane careful aayittu ulli enna udeshathu parayunna ee text padikkanulla, pakshe namukku ini vaayikkumbo ഒരു 4-5 വേഴ്സസ് വായിച്ചാലും ഇന്റൻസ് ആയിട്ട് അതിലേക്ക് നോക്കണം. ഇന്ന് വൈകിട്ട് നമ്മൾ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് നാളെ നോക്കുമ്പോൾ അത് ഡിഫറെന്റ് ആയി ഡിഫറെന്റ് ആവും, നിശ്ചയമായിട്ട് ഡിഫറെന്റ് ആവും. സോ ദിസ് ഇസ് ഹൗ ഇൻ അവർ യങ് ഏജ് വി ഷുഡ് സ്റ്റാർട്ട് ദി റീഡിങ് ദി സ്ക്രിപ്ചർ. അപ്പോൾ നമ്മൾ റെസല്യൂഷൻ നമ്മൾ കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്യണം, കുറച്ചുകൂടെ സൂമിൻ ചെയ്യണം. എന്താ ആദ്യം പറഞ്ഞത്? വി വിൽ റീഡ് അവർ സ്ക്രിപ്ചർ ഡെയിലി, വി വിൽ ഹാവ് എ ലൈഫ് ലോങ് റിലേഷൻ വിത്ത് ദി സ്ക്രിപ്ചർ. എലോക്സൈഡ് നമ്മൾ ഡിസിഷൻസ് കൊടുക്കുക. ഇവിടെ ഒന്നുകൂടെ കാണുന്നത്
കുറച്ചുകൂടി മൈക്രോസ്കോപ്പിക് ആയിട്ട് ലൈഫ് ഓറിയന്റഡ് ആയിട്ട് അതിനെ കാണണം. പിന്നെ ഇവിടെ നോക്കിയാൽ ഭയങ്കര തീവ്രമായിട്ട് സംസാരത്തെ മുഴുവൻ പിടിച്ച രണ്ടുപേരെ കൂടെ കാണണം. അടുത്തത് എന്താ പറയുന്നത്, ഞാൻ അനുഭവിച്ച അവരുടെ ഫെലോഷിപ്പിന്റെ തീവ്രത, ഞാൻ കണ്ട ഒരു സന്തോഷം. I have seen somebody, I have seen a teacher in my life. I was seeking for a teacher. നമ്മൾ നല്ല സിനിമ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ടും ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും ആഗ്രഹിക്കും. നമ്മുടെ മനസ്സിൽ സ്പർശിക്കുന്ന സിനിമകൾ കാണും. എനിക്കറിയില്ല നിങ്ങളുടെ വായനയുടെ ഹാബിറ്റ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ നല്ലൊരു ഒരു നോവലോ എന്തെങ്കിലും ഒരു ഫിക്ഷൻ വായിച്ചാലും ഒരു ചെറുകഥ വായിച്ചാലും വായിക്കണം കേട്ടോ. നമ്മൾ വായിക്കുന്നവരല്ലാന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഈ സ്ക്രീൻ അല്ല നമുക്ക് തരത്തില്ല. സ്ക്രീനിൽ നിന്ന് തോന്നിക്കൊണ്ടിരുന്നാൽ അതെല്ലാം നമുക്ക് തരത്തില്ല. എപ്പോഴും സ്ക്രീൻ കൂടി ഗീവ് എവറിഥിങ് ഇൻ അവർ ലൈഫ് വിൽ നോട്ട് ഗീവ്. We should go beyond it. അത് ഞാൻ പഴയ സംസാരിക്കാന്ന് വെച്ചാൽ ഐ ലവ് മൈ ടെക്നോളജി. I'm not a technical savvy person, but I rely on technology. But having said that, I believe in conventional reading too. Hello. Traditional reading is gone and there. That's gone. That's not our issue. And then, പറയാനുള്ളത് ഈ നമ്മൾ കണ്ട ഒരു സന്തോഷം പങ്കുവെക്കപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. നിശ്ചയം we would ആ നല്ലൊരു മൂവി കണ്ടാൽ ആ മൂവി എല്ലാവരും കാണണം. എനിക്ക് അടുത്തിടെ കണ്ട നല്ല മൂവികളിലും മലയാള മൂവീസില് നല്ല മൂവീസിലുണ്ടാണ് മഹേഷിന്റെ പ്രതികാരം. എനിക്ക് അതിനകത്ത് ഒരുപാട് റീസൺസ് ഉണ്ടാകും ആ പടം കണ്ടതിന്. ഇത് എനിക്കത് ചർച്ച ചെയ്യാൻ ഇഷ്ടമാണ് എന്റെ കൂടെ ഇരിക്കുന്നവരോട്. അത് എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്നാമത് അതിന്റെ സംവിധായകന്റെ പെർഫെക്ഷൻ, അതിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഡിറക്ഷൻ. Do you know who the director is? Finnish boy. is a young man. And it's just the perfect show the sequence for the audio inventory audio frame of reason pure manushya ye swarshich choice sanghedare tholvi or tholvi parna aarum aare paridhepadutha namu or thochu poya or kaaryam parna aarengil paridhepadutha adhanathu alle peyartha I can't remember what he's saying. You know the comedian മഹേഷ്ണ വളർന്നാടൻ സനിയില് എന്റെ ഓവറില് നാല് സിക്സർ അടിച്ച മഹേഷ്ണനോട് ജയിച്ചത് മഹേഷ്ണനാണ്. എന്റെ ഓവർ, അതായത് എന്റെ ഓവറില് എന്റെ എതിരാളി നാല് സിക്സ് അടിച്ചു. അത് അപ്പൊ നിശ്ചയമായിട്ട് എന്റെ ഒരു പരാജയമാണ്. ആ ഒരു പരാജയത്തിന്റെ ഇവന്റ് പറഞ്ഞാണ് ഒരാളെ പരിചയപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നുറുങ്ങുകൾ അതിനകത്ത് വരുന്നത്. ഞാനിത് പറയുന്ന ഒരു റീസൺ, നമുക്ക് അനുഭവവേദ്യമാകുന്ന സന്തോഷം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ഫിലിപ്പിനെ കാണുന്നത്. ഫിലിപ്പ് ഹാസ് ഫൗണ്ട് സംബഡി, സംബഡി ഡിഫറൻറ്റ്, സംബഡി ഹൂം ദേ വർ എക്സ്പെക്ടിങ്. അത് ഭയങ്കരമായി മനസ്സിനെ സ്പർശിച്ചു. ഉടനെ നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്, ഐ ഹാവ് സീൻ, I saw him, whom we were looking for. നോക്കുന്ന ആളെ ഞാൻ കണ്ടു എന്ന് പറയും. അവിടെ ഈ സന്തോഷത്തിന്റെ ഷെയറിംഗ്. ഇനി ഈ സംഭവത്തിൽ അധികം ഞാൻ പോകുന്നില്ല, ബാക്കി നിങ്ങൾ തന്നെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. ഈ എന്തെങ്കിലും ഒരു 2 മിനിറ്റ്സ് നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് ഒന്നുകൊണ്ട് പോയി ഇതുപോലെ പിക്ക് ചെയ്യാൻ പറ്റുമോ ഈ ഇവന്റിനകത്ത് പറ്റുമോ നോക്കിക്കേ. 2 മിനിറ്റ്സ് എന്തെങ്കിലും പിക്ക് ചെയ്യാനായിട്ട് പറ്റുമോ. കണ്ടു എന്ന് പറഞ്ഞു, പിന്നെ എന്താണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ടെസ്റ്റിമണി പറയുന്നത് എന്താ പറയുന്നത്, ഇസ് എ പേഴ്സൺ വിതൗട്ട് ഡിസീസ് എന്ന് പറയുന്നത്.
അവരുടെ ടെസ്റ്റിമണി പ്രധാനപ്പെട്ടതല്ലേ? നമ്മളെ കുറിച്ച് വേറൊരാള് നമ്മളെ കുറിച്ച് ക്രിസ്തു എന്തായിരിക്കും പറയുന്നത്? നമ്മളെ കുറിച്ച് കർത്താവ് എന്തായിരിക്കും പറയുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഇന്റഗ്രിറ്റി നമ്മുടെ മനസ്സിൽ നോക്കിയാണ് എന്തായിരിക്കും നമ്മളെ കുറിച്ച് പറയുന്നത്? ആലോചിച്ച് ഞാൻ നോക്കി It is precisely what worship is. This is what we have to experience in our worship, in our prayers and worship. Our bhayangaramaya communion, our communion with the angels, with the saints, with Mahavedi, and with God Almighty. Ellam kooda cheyyunna oru communion aanu. Ee adu avar santosham adine mulla theevrathayil kaanunna ഒരു അനുഭവം. ഐ ഡോ വാണ്ട് ടു ഗോ ഇൻ ഡീറ്റെയിൽ ടു ഇൻ ടു ഇറ്റ്. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. നോക്കി, ഇത് വി ആർ ജസ്റ്റ് റണ്ണിങ് ത്രൂ ദ ഗോസ്പൽ. മനസ്സിലായില്ലേ? ചർച്ചിനടുത്ത് ചോദിച്ചോയിക്കുന്നത് ഈ ഷീപ്പ് ഷെപ്പേർഡ് എന്നൊക്കെയുള്ള ഇമേജ് ഉപമ കേട്ടിട്ടില്ലേ? ആട് ആട്ടിടയെ, അത് സങ്കീർത്തനങ്ങൾ മുതലേയാണ് പറയുന്നുണ്ട്. യഹോവയുടെ ഇടയനാകുന്നു, എന്റെ ഗുഡ് ഷെപ്പേർഡാണ്. പിന്നെ ലോസ്റ്റ് ഷീപ്പിന്റെ ഉപമാൻ സെയിന്റ് ലൂക്കിന്റെ ഗോസ്പൽ പറയുന്നു. ഇവിടെ ഗുഡ് ഷെപ്പേർഡ് ആണ് കർത്താവ്, കർത്താവിനെ സംബന്ധിച്ച് തന്നെ കാണുന്ന ഗുഡ് ഷെപ്പേർഡാണെന്ന് പറയുന്നത്. ഇത് നമുക്ക് പോയി വലിയ പരിചയം ഈ സാധനം മനസ്സിലായി. പക്ഷേ കർത്താവ് പറഞ്ഞ ഒരു പാലസ്തീനിയൻ ബാക്ക്ഗ്രൗണ്ടില് കൃത്യമായിട്ട് ഇത് ഈ ഒരു ഇത് എല്ലായിടത്തും കാണുന്ന ഒരു പിക്ചറാണ്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ആലോചിക്കുകയും ആടിനെ മേയിക്കുന്ന സമയത്ത് ഷെപ്പേർഡിന്റെ പൊസിഷൻ എവിടെ? വിപരീത അഭിപ്രായം ആരെങ്കിലും ഉണ്ടോ? ഫ്രണ്ടില്ല. അത് നമുക്കത് ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് പരിചയമില്ലാത്തൊരു ഇമേജ് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ആട്ടിൽക്കൂടത്തെ മേയിക്കുന്നത് നമ്മൾ കാണുന്നില്ല. നമുക്ക് പരിചയമില്ല. നമ്മൾ കാണുന്നത് ഈ കെ കെ റോഡിലൂടെയൊക്കെ ഈ കാളയും പോത്തിനെയൊക്കെ അടിച്ചോണ്ട് വരുന്നതാണ്, അത് പുറയിൽ നിന്ന് അടിച്ചോണ്ട് വരും. പക്ഷെ ആ ആട്ടിനെ സങ്കല്പമേ എന്നല്ല, പ്രാക്ടിക്കലി വന്നല്ല, പുറകിൽ നടിച്ചോണ്ടല്ല പോകുന്നത്. ഇവര് തമ്മിൽ ഭയങ്കര ബോണ്ടുണ്ട്, ശബ്ദം തിരിച്ച് മുമ്പില്ല നടക്കുന്നത്. റേസിംഗിന്റെ സമയത്ത് ഇവർ ഇങ്ങനെ ഇവർ ഒരുമിച്ച് പോകുന്ന സമയത്ത് ആട്ടിനെ മുമ്പിൽ നടക്കും, പുറകെ ആട് പോകും. ആടുകൾ പോകുന്നതിന് വേറെ പ്രത്യേകതയുണ്ട്. വേറെ ഭയങ്കര ഡിറ്റായിട്ട് ഷോർട്ട് ടു ഷോർട്ട് ആണ് ചേർന്നോണ്ടിരിക്കും. മനസ്സിലായോ? ഒറ്റ പോകായിട്ട് പോകും. ഇൻസെക്യൂരിറ്റി ഉണ്ട്, പേടിച്ചിട്ട് ഇൻസെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ആട്ടിടയുടെ ശബ്ദം ഇത് 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 ഈ ഒരു ഇമേജ് നന്നാ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. സെൻട്രൽ ചാപ്റ്റർ 10 ഒന്ന് നമുക്ക് വായിച്ചു നോക്കി. മോസ്റ്റ് അഷ്വർഡ്ലി ഐ സേ ടു യു, ഹീ ഹു ഡസ് നോട്ട് എൻട്ര ദ ഷീപ്പ് ഫോൾഡ് ബൈ ദ ഡോർ ബട്ട് ക്ലൈംബ്സ് അപ് സം ഓഫ് ദ വേ, ദ സെയിം ഈസ് എ തീഫ് ആൻഡ് എ റോബർ. ബട്ട് ഹീ ഹു എൻട്ടേഴ്സ് ബൈ ദ ഡോർ ഈസ് ദ ഷെപ്പേർഡ് ഓഫ് ദ ഷീപ്പ്. ടു ഹിം ദ ഡോർ കീപ്പർ ഓപ്പൺസ് ആൻഡ് ദ ഷീപ്പ്. അവിടെ മുതൽ ശ്രദ്ധിക്കുന്നത്, Sheep hear his voice. Sheep hear his voice. And he calls his own sheep by name and leads them out. Leads them out. Naichunda mumbil povya. Leads them out. And when he brings out his own sheep, he goes before them. Every position of Vaisha, 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 Thala Vaisha. Moodhi Devasana, Thala Vaisha, Vaisha. അവൻ അവയ്ക്ക്
മുംബൈ നടക്കുന്നു. മനസ്സിലായോ? വളരെ ക്ലിയർ. അത് വേദവസ്തുവിൽ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, പ്രാക്ടിക്കലി വന്നത് തന്നെയാണ്. നോക്കിക്കേ, ദിസ് ഈസ് വാട്ട് പ്രിസൈസ്ലി വി ഡു ഇൻ അവർ പ്രേയേഴ്സ്. എന്റെ അടുത്ത് യങ് പീപ്പിൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, അച്ഛ വൈ ഈസ് ദാറ്റ് ഇൻ അവർ ചർച്ച്, ഇൻ അവർ ചർച്ച് ദ പ്രീസ്റ്റ് ഈസ് ടേണിംഗ് അറൗണ്ട്, പുറത്തേക്ക് നിൽക്കുന്ന എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ചർച്ചിൽ എന്തിനെ ഈ പുറത്തേക്ക് നിന്ന് ബാക്ക് സൈഡ് ആണല്ലോ. Whereas if we go to an Anglican church, ജനങ്ങളെ നോക്കി നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നോക്കിയേ, ഇവിടെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്, ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് പ്രീസ്റ്റ് അല്ല, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവാണ് ഫോക്കൽ പോയിന്റ്. It is so happened that this stupid priest is standing in front, leading them. അങ്ങനെ മാത്രമേ ഉള്ളൂ, ലീഡ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരേ ഡയറക്ഷൻ ആക്കും. തിരിഞ്ഞു നിൽക്കുന്നത് എപ്പോഴാണെന്ന് അറിയാം? പ്രസംഗം, ഹോമിലി, എക്സോർട്ടേഷൻസ്, ഉദ്ബോധനം, അനുഗ്രഹ വചനങ്ങൾ പറയുക, വിവാഹത്തിനാണെങ്കിൽ പോലും അങ്ങനെയാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് ഓഫ് ബ്ലെസ്സിങ്സ് പറയാം, പ്രസംഗിക്കാനും വേണ്ടിയിട്ടാണ് ജനങ്ങൾ തോന്നുന്നത്. അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ് എപ്പോഴും ക്രിസ്തു തന്നെയാണ്, ഒരുമിച്ചാണ് ജേണി. ഇതിന് അതുകൊണ്ടാണ് ഈ അത് എവിടുന്ന് ഈ ആക്സന്റ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ബിബിസുകാരൊക്കെ കുഞ്ഞാടുകളെ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അച്ഛന്മാരും അങ്ങനെയാണ് നല്ല തോന്നുന്നത് പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഏതോ അത് അയവുമായിട്ട് പിൻപോയില്ല ആരാങ്ങനെ പറയുന്നുള്ളത്. പക്ഷെ എല്ലായിടത്തും ഇപ്പം ഏതെങ്കിലും ഒരു അച്ഛൻ വേഷത്തെ നമ്മൾ ഏതെങ്കിലും സിനിമയിലോ ബിബിസിലോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഫണി ആക്സന്റ് കുഞ്ഞാടുകളെ എന്ന് പറയുന്നു. പക്ഷെ അത് വിവേകർക്ക് ഒരു ഡയമെൻഷൻ വ്യത്യാസമാണ് ആ ആക്സന്റ് വിട്ടേ പോട്ടെ. പക്ഷേ ഇത് ഒരു ഭയങ്കരമായ ശക്തമായ വിവേചനമാണ്, ഒരുമിച്ച് നമ്മൾ ജേർണി ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾ ശാന്തമായിട്ട് സെന്റ് ജോൺ 10 പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു. ഈ ഷെപ്പേർഡ് ഷീപ്പും തമ്മിലുള്ള തീവ്രമായ ബന്ധം, ഭയങ്കര ശക്തമായ ബന്ധം. അപ്പോ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ജേർണി നമുക്ക് ഓർമ്മിച്ചിരിക്കും. The risen Christ, the resurrected Christ is our goal and destination. Angari yana pogunnathu. Okay, aa portion then avasanikkya. Rendu rendu vechu edukku. Adutha rendu portion orumichu namukku poona varuka. From chapter 40. Kaalu kazhukunna oru sambhavam. Manasile adu eppadiya sambhavikkunnu 14 nadathu. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ അതിന്റെ കർമ്മം പോലെ നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന നോക്കിയാൽ നമുക്ക് അതങ്ങ് വിട്ടുകളഞ്ഞു. മനസ്സിലായില്ലേ? അതൊരു ഒരു ചടങ്ങ് പോലെ രീതിയിൽ അതങ്ങ് വിട്ടുകളഞ്ഞു. ചടങ്ങ് നൽകിട്ട് നമ്മൾ ഇപ്പൊ അതിനെ കാണുന്നു. അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ ആരെങ്കിലും നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങളുടെ പ്രൊഫസറോ പ്രിൻസിപ്പലോ ഒരു ദിവസം നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ കാൽക്കളിരുന്നിട്ട് നിങ്ങളുടെ കാല് കഴുകുകയാണെങ്കിൽ നിസ്സാരമായ ചോദ്യം, അത് ഫണിയായിട്ട് എടുക്കാൻ നമുക്ക് പറ്റും. അല്ലെ, നിങ്ങൾ ഭയങ്കരമായിട്ടിപ്പോ ടീച്ചേഴ്സിനോടൊന്നും നമുക്ക് റെസ്പെക്ട് വേണോ എന്നൊക്കെ നിർബന്ധം കാണത്തില്ല. പോടെ, നിങ്ങൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആരെങ്കിലും കാണുമല്ലോ ചെയ്തത്, അവര് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമ്മുടെ കാൽക്കറി ഇരിക്കുക, എന്നിട്ട് നമ്മുടെ കാല് കഴുകാൻ തുടങ്ങും. What will be your feeling? I don't want an answer. Think about it. Anuvasu. Yandai. Idu pan, idu cheyidu kaiyittu oru thoru cheriya kulukku. Edha parayam? Idu cheyidu kaiyittu what he was saying. It is in chapter 13:15 vaachu. I have given you an example that you should do as I have done you. ഞാൻ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നു, നിങ്ങളും ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. It's a readiness of our heart, our mind.
ഈഗോ തലയ്ക്ക് പിടിച്ച് നമ്മൾ നടക്കുന്നു ഓരോ കാര്യം. അത് എത്ര നമ്മൾ സ്പിരിച്വലി വലിയ ആൾക്കാരെ പോലും ഈ സംഗതി ചെറിയ കാര്യത്തിൽ ഒഫൻഡഡ് ആയ ചെറിയ കാര്യം, പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്. ആരെങ്കിലും നമ്മളോട് പറഞ്ഞ അന്നേരം നമ്മുടെ ഒരാളുടെ ചുവട്ടിൽ ഇരിക്കാനുള്ള ഒരു മനസ്സ്. ഇത് ഞാൻ എക്സാമ്പിൾ സെറ്റ് ചെയ്തത് നടത്താറുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു മനസ്സ് കിട്ടുന്നുണ്ട്. അതിനെ ആലോചിച്ച് നോക്കാം. ഇതിന്റെ രസം എന്താണെന്നറിയോ, ഈ അച്ഛന്മാര് കുർബാന ചൊല്ലാൻ പോകുന്നതിന് പോയി ചെരുപ്പെടുത്തി ചെരുപ്പെടുന്ന സമയത്ത് ഒരു പ്രാർത്ഥന പറയുന്നേ. ആ പ്രാർത്ഥന എന്താണെന്നറിയോ, നിന്റെ ജ്ഞാന ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണേ, നിന്റെ ജ്ഞാനത്തിനെതിരായി നിൽക്കുന്ന എന്റെ സകല ഉന്നത ഭാവത്തെയും എന്റെ പാദത്തിൽ കീഴിലാക്കുവാൻ എനിക്ക് കഴിയുന്നത്. ചുരുക്കത്തിൽ എന്റെ തലയ്ക്ക് പിടിച്ച ഈഗോ എന്റെ കാലിന്റെ അടിയിൽ എനിക്ക് ഒരാളാണ്. അവിടെ സെൽഫ് എന്ന് പറയുന്ന ഒരു സാധനമില്ല, ഒരു ഈഗോ എന്ന് പറയുന്ന സാധനമില്ല. കാലം ചെരുപ്പെടുമ്പോൾ പറയുന്ന പ്രാർത്ഥന ഞാൻ പറഞ്ഞു, നിന്റെ ജ്ഞാനത്തിനെതിരായി നിൽക്കുന്ന സകല ഉന്നത ഭാവത്തെയും എന്റെ പാദത്തിന് കീഴിൽ കൊണ്ടുവരേണ്ടത്. ലോർഡ് ഹെൽപ് മീ ടു ബ്രേക്ക് മൈ ego which stands against your knowledge, to bring it down under my foot. എന്റെ പാദത്തിന്റെ കീഴിൽ എന്റെ ഈഗോ ഈ സാധനത്തെ, എന്റെ തലയിൽ പിടിച്ചിരിക്കുന്ന ഈ സാധനത്തെ കൊണ്ടുവരാൻ എനിക്ക് കഴിയട്ടെ. ഇവിടെ ഞാന് രണ്ട് പോർഷൻ ഒരുമിച്ച് ഇരിക്കുന്നു പറഞ്ഞു. ഇനി ഇനി എന്താ സംഭവം അറിയാം, ഇതിനോട് ചേർന്ന് തന്നെ ഈ പാദത്തിന് കീഴിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് കുറേ ഉപദേശങ്ങൾ ഇവിടെ കൊടുക്കുന്നു. ആ ഉപദേശമെല്ലാം കൊടുത്തതിന്റെ ഏറ്റവും ഏകദേശം അവസാന ഭാഗം പറയുന്നുണ്ടല്ലോ, ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ വാച്ചേ ഈ കാലൊക്കെ കഴിയും. കാലം കഴിഞ്ഞത് എക്സാമ്പിൾ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു, എക്സാമ്പിൾ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിൽ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. ബോഡി സെറ്റ് നോക്കിക്കേ, എന്താ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പറയുന്നത്? For a servant does not know what his master is doing, but I have called you friends. I have called you friends. കാലു കഴുകി കഴിഞ്ഞ ഒരുപാട് ഒരുപാട് സംഗതികൾ ഇതിനകത്തു. എന്താണെന്നറിയോ, ഒന്ന് റിലേഷൻഷിപ്പ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. എല്ലാ റിലേഷൻഷിപ്പിലും ഹൈറാർക്കി ഉണ്ട്. എന്താ ഉദ്ദേശിച്ചത്, റിലേഷൻഷിപ്പിൽ ഹൈറാർക്കി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പടി പടിയായിട്ടുള്ളത് അമ്മയും മകളും തമ്മിലാണ് പോലും ഒരു പടിയാണ്. ജ്യേഷ്ഠനും അനുജൻ സഹോദരൻ, ജ്യേഷ്ഠത്തെ അനിയത്തി, between brothers and sisters, between father and children, between mother and children, between teacher and students, between master and slaves, in any management system there is hierarchy, but there is no hierarchy among friends. ശരിയാണ്, ആലോചിച്ചു. ഫ്രണ്ട്ഷിപ്പിനകത്ത് ഹൈറാർക്കി ഇല്ല, ഈഗോ ഇല്ല, ഇരുന്ന് കാലുകളിലാണ് തയ്യാറാണ്. അവിടെ കൺസെപ്റ്റിനെ മുഴുവൻ ഡീസെൻട്രലൈസ് ചെയ്യുന്നു. വർഷിപ്പിലൂടെ, ആരാധനയിലൂടെ, സെന്റ് പവർഫുള്ളി വർഷിപ്പ് ഓറിയന്റഡ് ഗോസ്പലാണ്. കുർബാനയുടെ വിട്ടേണ്ടതാണ്. അതായത് അപ്പനും മക്കളും ഫ്രണ്ട്സായിട്ടുള്ള അവസ്ഥ, അതിനകത്ത് ഈ ഹൈറാർക്കി ഒന്നുമില്ലാത്ത അവർ
ഈ ആലോചിച്ച് നോക്കിയാൽ മതി. ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പിൽ ഈഗോ ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല. ഹൈറാർക്കി ഉണ്ടെങ്കിൽ ഒരാൾ ഡോമിനൻറ്റും ഒരാൾ അൾജീരിയനുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്. നിങ്ങളെ സുഹൃത്തുക്കളെന്ന് ഞാൻ ഈ വിളിക്കുന്ന കർത്താവ് പറഞ്ഞു, അങ്ങനെ വിളിക്കുന്നു. ദാസരനാണ് നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. സൗഹൃദം ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് അത്. അതുപോലെ മനോഹരമായ ഒരു സംഗതി ജീവിതം കിട്ടുകയാണ്. സൗഹൃദം എന്ന് പറയുന്നത് ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ടോ സൗഹൃദമുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിൽ അനീതിയുള്ള മാമനെ കൊണ്ട് സുഹൃത്തുക്കൾക്കാർക്കുള്ളിൽ കേട്ടിട്ടില്ലേ എന്നൊരു വാക്യം. ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് തെറ്റിപ്പോ എന്താണെന്നറിയാം. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നറിയാം, അനീതിയുള്ള മാമനാണ് പണം പണം കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കാര്യങ്ങളും പറഞ്ഞാൽ ലൈക്കോപ്പി പോവാ അടിച്ചു പൊളിക്കുക അങ്ങനെ ഈ അങ്ങനെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പണം എന്ന് നമ്മളെ അതിനെ വ്യാഖ്യാനിക്കും. ഇതെന്താണ്, നമുക്കൊരു ചെറിയ പ്രശ്നമാണ് ഇത് വായിക്കാൻ. പക്ഷെ ഈ സാധനം സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ളതാണ്, സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള. പക്ഷേ സുഹൃത്ത് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ സെന്റോണത് കൊടുക്കുന്നുണ്ട്, സ്വന്തം ജീവനെ കൊടുക്കുന്നുണ്ട്, സ്വന്തം പ്രാണനെ കൊടുക്കുന്നുണ്ട്. സ്വന്തം പ്രാണനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘത്തെ ഉണ്ടാക്കുന്നതിന് നീ ഇങ്ങനൊരു ഇത് ഉണ്ടാക്കി കൊടുക്കണം. നിന്റെ അല്ല പറയുന്നു, സ്വന്തമല്ലാത്തതിന് എന്നാ പറയുന്നു. സ്വന്തമല്ലാത്ത സാധനം ഈ പണം, നമ്മുടെ സ്വന്തം അല്ലീ സാധനം എന്ന് പറയുന്നു. സ്വന്തമായത് എന്ന് പറയുന്നു. ഞാൻ ആ ഭാഗത്തെ കടന്ന വേറൊരു ഭാഗം മതി എടുക്കാൻ ഉദ്ദേശിക്കുന്ന പോട്ടെ, ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. സൗഹൃദം എന്ന് പറയുന്നത് സ്വന്തം പ്രാണനെ കൊടുക്കുന്നു. അത് അപ്പന്റെയും മക്കളുടെയും അമ്മയുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹിതരുടെയും നമ്മുടെ ഈ സംഘത്തിന്റെയും ഒക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. സെന്റ് ജോൺസ് ഗോസ്പൽ വി സീ ദി ഡൈനമിസം ഓഫ് കമ്മ്യൂണിയൻ ഫ്രണ്ട്ഷിപ്പ് ഇൻ സെന്റ് ജോൺസ് ഗോസ്പൽ. The last portion that I would like to highlight is from, I think it is from chapter 19. But it's only a picture. The journey ends. Pasha avade journey kaniyilla, but then let us see. Verse 25 onwards. Another name I show. 19:25 onwards. Now, there stood by the cross of Jesus, his mother and his mother's sister, Mary, the wife of Clopas, and Mary Magdalene. And Jesus therefore saw his mother and the disciple whom he loved standing by. He said to his mother, Woman, behold your son. And he said to the disciple, Behold your mother. And from that hour the disciple took her to his own home. ഇളയ ശിഷ്യൻ, അമ്മയും ഇളയ ശിഷ്യൻ, അവരെ പരസ്പരം ഏൽപ്പിക്കുന്നു. ഇത് ഭയങ്കരമായ ഒരു സീനാണ്. അത് നമ്മള് ഒരുപാട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്, കുരിശിന്റെ ചുമട്ടിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് അവിടുത്തെ വേദനയിലും കഷ്ടതയിലും നമ്മൾ നോക്കുകയാണ്. അതേപോലെ അമ്മയും ശിഷ്യരും ദി കമ്മ്യൂണിറ്റി ഓഫ് അപ്പോസ്റ്റിൽസ് and Mother Mary are there standing by the foot of the cross. In our journey, we are journeying towards the foot of the cross. പക്ഷേ അവിടെ അവസാനിക്കുന്നില്ല. റിസറക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ജേർണിയിൽ നമ്മൾ നമ്മുടെ കൂടെ മദർ മേരിയും ഡിസൈപ്പിൾസുമുണ്ട്. ആ ഒരു സംഘമുണ്ട്, ഫെലോഷിപ്പ്, കമ്മ്യൂണിയൻ. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട സമയം. Blackboard mind, we have discussed the four different portions from St. John's Gospel. അതിന്റെ വലിയ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഒന്ന് നമുക്ക് വായിക്കാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. സെന്റ് ജോണിന്റെ ഒരു ആയുസ് മുഴുവൻ എടുത്ത് വ്യാഖ്യാനിച്ചവർ, പക്ഷേ അതിനകത്ത് നമ്മൾ ഈ ഒരു മണിക്കൂറിനകത്ത് എന്തെങ്കിലും പറയാൻ പഠിക്കാൻ നമ്മളെല്ലാ ദിവസവും പഠിക്കും, പഠിക്കേണ്ടവരാണ്, പഠിച്ചുകൊണ്ടേയിരിക്കും, പഠനം ഒരിക്കലും അവസാനിക്കുന്നു. അതുകൊണ്ട് never ever think that I have covered John's Gospel, not even to 0.0001% of it. So we have a very negligible portion of St. John that we have discussed here.
And if you have anything to discuss, we will 5 minutes of discuss here. Otherwise, we will go on. The discussion is a little time, please. Two more minutes.